അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. പ്രാദേശിക സമയം ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവമുണ്ടായത്. ഫ്ലോറിഡയിൽ വെസ്റ്റ്പാം ബീച്ചിൽ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഗോൾഫ് ക്ലബിൽ വെച്ചായിരുന്നു സംഭവം. സുരക്ഷയുടെ ഭാഗമായി സംഭവ സമയത്ത് ഗോൾഫ് ക്ലബ്ബ് പകുതി അടച്ചിരുന്നു. ഇവിടെ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന് നേരെ അക്രമി ഒളിച്ചിരുന്ന വെടിയുതിർക്കുകയായിരുന്നു. ട്രംപ് സുരക്ഷിതനാണെന്ന് മുൻ പ്രസിഡന്റുമാരുടെ സുരക്ഷാ ചുമതലയിലുള്ള US സീക്രട്ട് സർവീസ് വ്യക്തമാക്കി. സംഭവത്തിലെ പ്രതി 58 വയസ്സുകാരനായ റയാൻ വെസ്ലി റൌത്തിനെ അറസ്റ്റ് ചെയ്തു. ലക്ഷ്യസ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുന്ന സ്കോപ്പും ഗോപ്രോ ക്യാമറയുമടക്കം ഒരു AK-47 തോക്കും ഇയാളിൽ നിന്ന് പിടികൂടി. സീക്രട്ട് സർവീസ് അംഗങ്ങൾ തിരികെ വെടിയുതിർത്തപ്പോൾ ഒളിച്ചിരുന്നയിടത്തു നിന്നും പുറത്തു കടന്ന പ്രതി ഒരു കറുത്ത കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് ട്രംപിനെ വധിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നതായി FBI വ്യക്തമാക്കുന്നു. നോർത്ത് കരോലിന ഗ്രീൻസ്ബറോയിലെ ഒരു മുൻ നിർമ്മാണ തൊഴിലാളിയാണ് റയാൻ റോത്ത്. സൈനിക സേവനം ചെയ്ത് യാതൊരു പരിചയവും ഇല്ലാത്ത റൌത്തിന് പക്ഷേ ഇക്കാര്യങ്ങളിൽ അതീവ താല്പര്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2002 ഇയാൾ ഗ്രീൻസ്ബറോയിൽ വെച്ച് ഓട്ടോമാറ്റിക് ആയുധങ്ങളുമായി ഒരു കെട്ടിടത്തിൽ അതിക്രമിച്ച് കയറിയതിന് അറസ്റ്റിലായിരുന്നു. ഗുരുതരമായ സംഭവമായിരുന്നുവെങ്കിലും ഇയാൾ അന്ന് ശിക്ഷിക്കപ്പെട്ടോ എന്ന് വ്യക്തമല്ല. June 13 പെൻസിൽവാനിയയിലെ റാലിയിൽ പങ്കെടുക്കവെയാണ് ട്രംപിനെതിരെ ആദ്യ വധശ്രമമുണ്ടായത്. പ്രസംഗിക്കുന്നതിനിടെ അക്രമി അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ട്രംപിന്റെ വലത് ചെവിയിൽ അന്ന് പരിക്കേറ്റിരുന്നു. 2 മാസങ്ങൾക്കകം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് നിലവിൽ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയാണ് നേരിടുന്നത്. അതേസമയം ഫ്ലോറിഡ വെസ്റ്റ്പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബിന് സമീപമുണ്ടായ വെടിവെപ്പിന് പിന്നാലെ പ്രതികരണവുമായി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. താൻ ആരെയും ഭയക്കുന്നില്ല എന്നും തന്നെ കീഴടക്കാമെന്ന് കരുതേണ്ട എന്നും സ്വന്തം ഫണ്ട് റൈസിംഗ് വെബ്സൈറ്റിൽ ട്രംപ് കുറിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ സുരക്ഷിതനായിരിക്കുന്നു, ആർക്കും അപകടം പറ്റിയിട്ടില്ല, ദൈവത്തിന് നന്ദി. പക്ഷേ ഏത് വിധേയനെയും നമ്മളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ല, ഒരിക്കലും കീഴടങ്ങുകയുമില്ല. എനിക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് സ്നേഹം മാത്രം. ഈ ഒരുമയിലൂടെ അമേരിക്കയെ ഒരിക്കൽ കൂടി നമുക്ക് മഹത്തരമാക്കാം എന്നും ട്രംപ് കുറിച്ചു. ഫ്ലോറിഡ വെസ്റ്റ്പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 വെടിവെയ്പ് ഉണ്ടായത്. തോക്കുമായി മറിഞ്ഞിരുന്ന പ്രതി വേലിക്കെട്ടിന്റെ പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിയുതിർത്തതായാണ് റിപ്പോർട്ടുകൾ. തോക്ക്, 2 ബാക്ക്പാക്കുകൾ, ഗോപ്രോ ക്യാമറ തുടങ്ങിയവ ഇയാൾ മറിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ട്രംപിനെ വധിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് കരുതുന്നതായി FBI വ്യക്തമാക്കുന്നുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും സ്ഥിതിഗതികൾ വിലയിരുത്തി. USലായിക്കോട്ടെ, അക്രമങ്ങൾക്ക് ഇടമില്ല എന്നും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കൂടിയായ കമലാ ഹാരിസ് വ്യക്തമാക്കി. അതോടൊപ്പം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ 2 വധശ്രമത്തെ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അപലപിക്കുകയുമുണ്ടായി. അമേരിക്കയിൽ അതിക്രമങ്ങൾക്ക് സ്ഥാനമില്ല എന്നാണ് പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അപലപിച്ചത്. അതേസമയം ട്രംപിന് നേരെ വെടിയുതിർത്തയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെടിവെയ്പ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. ട്രംപിന്റെ ഗോൾഫ് കോഴ്സിന് സമീപത്താണോ അതോ ഗ്രൗണ്ടിൽ വെച്ചാണോ വെടിയുതിർത്തത് എന്ന് പാം ബീച്ച് കൌണ്ടി ഷെരീഫ് ഓഫീസുമായി ചേർന്ന രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ തുടർന്ന് പേര് വെളിപ്പെടുത്താതെ സംസാരിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും വെടിയുതിർത്ത സ്ഥലം കൃത്യമായി നിർണയിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.